പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടു ഹോം സയൻസിന്റെ 9-ാമത്തെ ചാപ്റ്ററിന്റെ 2-ാമത്തെ പാർട്ടാണ്. വസ്ത്ര സംരക്ഷണത്തിന്റെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ വിവിധ തരം കറകളായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, അഴുക്ക് വരണ്ട വിവിധ തരം കറകള്, മഷി, അത് ഗ്രീസ്, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കറ നീക്കം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തില് കറ കളയുന്ന രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ മൃഗക്കറയെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങള്, അതേപോലെ തന്നെ അതിന്റെ ബ്ലഡുകൾ അറവിശാലയിൽ വെച്ചിട്ട് അതിന്റെ ബ്ലഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഇറച്ചിയുണ്ട്, മുട്ട ഉണ്ട്, ഇതിൻ്റെയൊക്കെ കറായി കഴിഞ്ഞാൽ എങ്ങനെയാണ് വസ്ത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണം. അത് പുതിയ കറയാണെങ്കിൽ സോപ്പും തണുത്ത വെള്ളവും ഉപയോഗിച്ച് കഴുകുക. പഴയ കറയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുതിർക്കുക എന്നുള്ളത്, ഉപ്പ് വെള്ളത്തിൽ കുതിർക്കുക എന്നുള്ള 2 ടേബിൾ സ്പൂൺ ഉപ്പിടുക. ആ വെള്ളത്തിൽ 1/2 ബക്കറ്റ് വെള്ളം നിന്നിട്ട് നീര് വീര്യം കുറഞ്ഞ അമോണിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയും കറ കളയാം. ഇനി എങ്ങനെ നമ്മള് ഗ്രീസിന്റെ കറ എങ്ങനെ കളയാം, അതേപോലെ തന്നെ എന്നുള്ളതാണ്. അതിനുവേണ്ടി ഗ്രീസ് ആകിരണം ചെയ്യുന്നത്, സാധാരണ വർക്ക്ഷോപ്പുകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ടാവും, ഗ്രീസ് കൊണ്ടൊക്കെ അവരുടെ ഉപയോഗം കൂടുതലായിരിക്കും. അപ്പൊ ഗ്രീസ് ആകിരണം ചെയ്യുന്നതും ഗ്രീസ് അലിയുന്നതുമായ ലായകങ്ങളുമായ ചോക്ക് പൊടി ഉപയോഗിക്കുക, പൗഡർ എന്നിവ ഉപയോഗിച്ച് എണ്ണമഴം കളഞ്ഞിട്ട് വേണം കറയുടെ കളറ് കളയാൻ. ആദ്യം എണ്ണമഴം കളയണം, എന്നിട്ട് വേണം ഗ്രീസിന്റെ കറ കളയാൻ. അതിനു വേണ്ടിയിട്ട് നമ്മള് ചോക്ക് പൊടി പൗഡറൊക്കെ ഉപയോഗിക്കണം. ഇനി ഇതേപോലെ തന്നെ അടുക്കളയിലൊക്കെ, അതേപോലെ തന്നെ ക്യാൻറ്റീനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് എണ്ണ ആയിട്ടുണ്ടാവും, ശരീരത്തിൽ നെയ്യ് ആയിട്ടുണ്ടാവും വസ്ത്രത്തില്, അതേപോലെ തന്നെ വെണ്ണ ആയിട്ടുണ്ടാവും, കറി അച്ചാർ ഇതൊക്കെ ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് കളയുക? അത് പുതിയ കറയാണെങ്കിൽ സോപ്പും ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, സൂര്യപ്രകാശത്തിൽ പുൽത്തകിടിയിലിട്ട് ഉണക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് പഴയ കറയാണ് നെയ്യും കറിയും ഒക്കെ പഴയ കറയാണെങ്കിൽ സോപ്പും വെള്ളവും പേസ്റ്റ് രൂപത്തിലാക്കി കറയിൽ പുരട്ടി വെക്കുക, കറ പോകുന്നത് വരെ നനച്ച് സൂര്യപ്രകാശത്തിൽ വെക്കാനും പറയുന്നു. ഇതേപോലെ പെയിന്റ് അടിക്കുന്ന ആളുകളുണ്ടാവും, ഷൂ പോളിഷ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അതല്ലെ നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കറായിട്ടുണ്ടാവും, പേന ലീക്കടിച്ച് പേന മഷി ഷർട്ടിലൊക്കെ ആയിട്ടുണ്ടാവും. അത് എങ്ങനെ കളയാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പുതിയ കറയാണെങ്കിൽ അതപ്പം തന്നെ ചുരണ്ടി കളയണം, പിന്നെ അല്ലെങ്കിൽ മിത്തിലേറ്റഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് തുടക്കണം, അല്ലെങ്കിൽ ടർപ്പൈൻഡർ ഉപയോഗിച്ച് തുടക്കണം. പഴയ കറയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം. ഇനി നമ്മൾ തുരുമ്പ് ഒക്കെ എങ്ങനെയൊക്കെയാണ് കളയാന്നുള്ളത്. തുരുമ്പ് കളയുന്നത് നാരങ്ങ നീരും ഉപ്പും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ തുരുമ്പ് കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ വീര്യം കുറഞ്ഞ ഓക്സാലിക് ആസിഡ് ഉപയോഗിച്ച് അത് നിഷ്പ്രയാസം നീക്കാമെന്നുള്ളതാണ്. ബോറോക്സൈഡ് ലായനിലൊക്കെ മുക്കിയിട്ട് നമുക്ക് തുരുമ്പ് കളയാനുള്ളത്. ഇനി ഇതേപോലെ പുല്ല് കാട് വെട്ടാനൊക്കെ പോകുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ പുല്ല് എരിയാൻ പോകുന്ന ആളുകളുണ്ടാവും, പശുവിന് മൃഗങ്ങൾക്കൊക്കെ അതുപോലെ കൃഷിയിടങ്ങളിൽ പെരുമാറുന്ന ആളുകളുണ്ടാവും, ഇവർക്കൊക്കെ പുല്ലിന്റെ കറ എങ്ങനെയാകാന്നുള്ളത്. അത് പുതിയ കറയാണെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നതാണ്, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകും പുല്ലിന്. അതാണ് പഴയ കറയാണെങ്കിൽ കറയുള്ള ഭാഗം മിഥിലേറ്റഡ് സ്പിരിറ്റ് ഉപയോഗിച്ച് തുടക്കാറാണ്. ഇനി ഇതേപോലെ പുകയില കറ ഉണ്ടാവും, വെറ്റിലൊക്കെ മുറുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത് പുതിയ കറയാണെങ്കിൽ ഉള്ളി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കറ പുരണ്ട ഭാഗത്ത് പുരട്ടി സൂര്യപ്രകാശത്തിൽ വെക്കുക. അത് പഴയ കറയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യാം. ഇനി മഷിയായ മഷി ലീപ്പ്, നമ്മൾ സാധാരണ സ്കൂൾ കുട്ടികളിലൊക്കെയാണെങ്കിൽ മഷിക്കറ കൂടുതൽ കാണുന്നത്. അത് പുതിയ കറയാണെങ്കിൽ സോപ്പ് വെള്ളവും തണുത്ത വെള്ളവും ഉപയോഗിച്ച് കഴുകുക. പഴയ കറയാണെങ്കിൽ പുളിച്ച തൈരിൽ 1/2 മണിക്കൂർ ഇട്ട് വെക്കുക, നാരങ്ങ നീരും ഉപ്പു വെള്ളവും ഉപ്പും ചേർത്ത് വെയിലത്തിടുക, ബ്ലീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കറ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കറ പുരണ്ടാൽ ഉടനെ തന്നെ കഴുകുക, അത് പഴക്കം ചെല്ലാൻ നിൽക്കരുത്. മഷിയായി അപ്പൊ തന്നെ പെയിന്റ് ആയി അപ്പൊ തന്നെ കഴുകുക, അത് പിന്നെ ലാസ്റ്റിക്കാക്കരുത്. അതേപോലെ തന്നെ കളർ തുണികൾക്കും നേർത്ത തുണികൾക്കും കറണ്ട കറ പുരണ്ടാൽ രാസപദാർത്ഥങ്ങൾ അകത്ത് തയ്യൽ തുമ്പിലോ പുറത്തോ കാണാൻ പറ്റാത്ത വശങ്ങളിലോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ കറ ഭാഗം കൂടുതൽ സമയമെടുക്കുമെങ്കിലും വീര്യം കുറഞ്ഞ ലായകങ്ങളാണ് ഏറ്റവും നല്ലത്.
കറമാക്കിയതിന് ശേഷം തുണി പല പ്രാവശ്യം കഴുകണം. അല്ലാത്ത പക്ഷം തുണി ഉണങ്ങുമ്പോൾ എന്തുണ്ടാവും? പരീക്ഷകൻ തുണിയെ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി കഴുകലിന്റെ വിവിധ ഘട്ടങ്ങൾ എന്താ? നമ്മൾ വസ്ത്രങ്ങൾ കഴുകുന്നുണ്ട്, പല രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തേന് കുതിർക്കാൻ വെക്കുക എന്നുള്ളതാണ്. കുതിർന്നു കഴിഞ്ഞാൽ ചളി പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർക്കുക എന്നുള്ളത്. കുതിർക്കുന്നത് വഴി തുണിയിലെ അഴുക്കുകളുടെ ദൃഢത കുറയുന്നു. വെള്ളത്തിന്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചന്നമുള്ള അഴുക്കുകൾ കുതിർന്നു പോകുകയാണ് ചെയ്യുന്നത്. അരമണിക്കൂറിൽ കൂടുതൽ കുതിർക്കാൻ അഴുക്ക് തിരികെ തുണിയിൽ പറ്റാൻ സാധ്യത. അരമണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ പറ്റുള്ളൂ. പല അഴുക്കൊക്കെ പുരണ്ട വസ്ത്രം, അതിൽ കൂടുതൽ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ അഴുക്ക് തിരിച്ച് വസ്ത്രത്തിൽ തന്നെ പിടിക്കും. പിന്നെ വരുന്നത് കഴുകുകയാണ്. കഴുകുന്നത് നമ്മൾ അടിച്ചു കഴുകുന്നുണ്ട്, വാഷിംഗ് മെഷീനിൽ കഴുകുന്നുണ്ട്. കഴുകാനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ പഴയ സിസ്റ്റം തന്നെയാണ്, അലക്ക് കല്ലിൽ തന്നെയാണ്. വാഷിംഗ് മെഷീനിലൊന്നും നമ്മൾ പല വസ്ത്രങ്ങളും കഴുകാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രസവിച്ച കുട്ടികളുടെ ഒരു തുണിയും വാഷിംഗ് മെഷീനിലുണ്ട്, മനസ്സിലായി? അതേപോലെ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്, അതിലൊക്കെ കറയും ചളി ആയി കഴിഞ്ഞാൽ അതൊക്കെ അടിച്ചു കഴുകേണ്ടതാണ്. അലക്ക് കല്ലിൽ തന്നെ അടിച്ചു കഴുകണം. അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെ ചളി അഴുക്കുന്നു പോകില്ല. ഷർട്ട് അലക്കുമ്പോൾ തന്നെ വസ്ത്രത്തിന്റെ കോളറയിലും പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ അഴുക്കളൊന്നും വാഷിംഗ് മെഷീനിൽ പോകില്ല. ഇങ്ങനെ പല വസ്ത്രങ്ങളിലും ഇതിന് അപാകത ഉണ്ട്. നമ്മളൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ മാറി കയ്യും പേരും അനങ്ങാതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, കറന്റ് ബില്ല് കൂടും, അത് വേറെ വശമാണ്. കറന്റ് ബില്ല് കൂടുന്നത് മാത്രമല്ല, വസ്ത്രങ്ങൾ നന്നായി വൃത്തിയാവില്ല. വാഷിംഗ് മെഷീനിൽ അലക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പഴയ സിസ്റ്റമാണ്. ഇനി അതുപോലെ കഴുകുന്നതിന് പല രീതിയിലുണ്ട്. ബ്രഷ് ഉപയോഗിച്ച് ചില വസ്ത്രങ്ങൾ കഴുകുന്നുണ്ട്, കല്ലിൽ ഇതാക്കുന്നുണ്ട്, കല്ലിൽ ഉരച്ച് കഴുകുന്നുണ്ട്, കമ്പ് കൊണ്ട് അതായത് തിരുമ്പി പിഴിഞ്ഞ് കഴുകണുണ്ട്. ഷർട്ടൊക്കെ നമ്മൾ അടിച്ചു കഴുകി കഴിഞ്ഞാൽ ബട്ടൺസ് പോകും, അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും കല്ലിൽ അടിച്ചു കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ വാഷിംഗ് മെഷീൻ നമ്മൾ പറയുന്നുണ്ട് രണ്ട് രീതിയിലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് അല്ലാത്ത മെഷീനൊക്കെ വരുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ഉണക്കൽ, ഉണക്കലിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് സൂര്യപ്രകാശം തന്നെ വെച്ച് ഉണക്കണം. ഫാനിന്റെ ചോട്ടിൽ ഒരിക്കലും വസ്ത്രം ഇട്ട് ഉണക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇസ്തിരി ഇടുക, നന്നായി ഉണക്കിയ ശേഷമാണ് ഇസ്തിരി. ഇസ്തിരി ഇടുമ്പോൾ ചില വസ്ത്രങ്ങൾക്ക് നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കാറുണ്ട്. അത്തരം വസ്ത്രങ്ങൾ ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അലമാറയിലേക്ക് മടക്കി വെക്കാം. പിന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ഇനി കളർ തുണികൾ കഴുകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? കളർ ഇളകുന്ന പരുത്തി വസ്ത്രങ്ങൾ കുതിർക്കരുത് എന്നുള്ളതാണ്. കളർ തുണികൾ കഴുകുമ്പോൾ കളർ ഇളകുന്ന പരുത്തി വസ്ത്രങ്ങൾ കുതിർക്കരുത്. വീര്യം കുറഞ്ഞ സോപ്പ് കൊണ്ട് കഴുകുക. തിരുമ്മിപ്പിഴിഞ്ഞ് കഴുകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. അവസാനത്തെ ഉലക്കലിൽ തുണിയുടെ ഉൾവശം പുറത്താക്കി കഞ്ഞിപ്പശം മുക്കണം. അതേപോലെ തന്നെ തണലിട്ടിട്ട് ഉണക്കണം എന്നുള്ളതാണ്. ചെറുതായി നനച്ചതിന് ശേഷം സ്ഥിരിടുക. നന്നായി ഉണക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മൾ ചില പോളിസ്റ്റർ ഉണ്ട്, നൈലൻ തുണികളൊക്കെ ഉണ്ട്, അതാണ് ഈ സംശ്ലേഷണ തുണികൾ എന്ന് പറയുന്നത്. അത് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത വെള്ളമോ ചെറു ചൂടുവെള്ളമോ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. നല്ല സോപ്പ് ഉപയോഗിച്ച് ചെറുതായി മർദ്ദിച്ചും ഉരച്ചും കഴുകുക എന്നുള്ളതാണ്. വസ്ത്രത്തിൽ നിന്ന് സോപ്പിന്റെ അംശം മുഴുവൻ മാറാൻ നന്നായി ഉരക്കണം. ചുളുക്ക് ഒഴിവാക്കാൻ ചെറുതായിട്ട് പിഴുകണം. നന്നായിട്ട് പിഴിഞ്ഞതിന് ചുളുങ്ങ് കൂടും. ഹാങ്ങർ ഇട്ട് ഉണക്കിയ തുണിയുടെ ആകൃതി നഷ്ടപ്പെടാതിരിക്കും. ഹാങ്ങർ ഇട്ട് ഉണക്കുന്നത് നന്നായിരിക്കും. ഉണങ്ങിന് ശേഷം അത്യാവശ്യമെങ്കിൽ ചെറിയ ചൂടിൽ തേക്കുക. അലക്കുന്ന രീതിയിൽ ചാട്ട് നോക്കും. നന്നായി ഉണങ്ങിയ ശേഷം മടക്കി വെക്കുക എന്നാണ്. ഇനി പട്ട് വസ്ത്രങ്ങൾ കഴുകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പട്ട് വസ്ത്രങ്ങൾ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ സോപ്പ് ഒക്കെ ഉപയോഗിച്ച് കഴുകണം. സോപ്പിന്റെ അംശം മാറാൻ തണുത്ത വെള്ളത്തിൽ നന്നായി ഉരക്കണം. പ്രത്യേകം പശ മുക്കി തണുത്ത് ഉണക്കാൻ പറ്റും. പട്ട് വസ്ത്രങ്ങൾ ചെറിയ ചൂടിൽ ചെറുതായി നനച്ച് തേക്കാം എന്നുള്ളതാണ് പറയുന്നത്. നന്നായി ഉണക്കിയതിന് ശേഷം ഹാങ്ങറിലിട്ട് തൂക്കാം. ഇതേപോലെ കമ്പിളി വസ്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്? കഴുകുന്നതിന് മുമ്പ് കമ്പിളി ഉടുപ്പിന്റെ ആകൃതി ഒരു പേപ്പറിൽ വരച്ചെടുക്കണം എന്നാണ്. വീര്യം കുറഞ്ഞ സോപ്പ് അല്ലെങ്കിൽ സോപ്പ് പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക. അതേപോലെ തന്നെ തിരുമ്മിയും പിഴിഞ്ഞും കഴുകാം. നന്നായി ഉരക്കാം. പകുതി ഉണങ്ങിന് ശേഷം പേപ്പറിൽ വരച്ചെടുത്ത ആകൃതി തിരികെ വെച്ച് പഴയ ഷേപ്പ് വരുത്താം. ആവശ്യമെങ്കിൽ ആവി കയറ്റി തേക്കാം. നന്നായി ഉണക്കിയതിനു ശേഷം ഹാങ്ങറിലോ അല്ലെങ്കിൽ പരന്ന പ്രതലത്തിലോ സൂക്ഷിക്കാം. ഓടോണിൽ ഗുളികയോ പാറ്റ ഗുളികയോ ഇട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പരുത്തി തുണികൾ കഴുകുമ്പോൾ നമ്മൾ അതെന്തല്ലോ കുതിർക്കണം, കുതിർത്ത് വെക്കാൻ പറയുന്നുണ്ട്. കുതിർക്കുന്ന പറ്റി എന്താണ്? കുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ അരമണിക്കൂറെ കുതിർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഴുക്ക് തിരിച്ച് പിടിക്കുന്നതാണ്.
ചെറു ചൂടുവെള്ളത്തിലോ തിളച്ച വെള്ളത്തിലോ അരമണിക്കൂർ കുതിർത്ത് വെക്കണം. ഇതാണ് പരുത്തി തുണിയുടെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കഴുകണം എല്ലാ വെള്ള തുണികളും സോപ്പ് ലൈനിൽ മുക്കുക എന്നുള്ളതാണ്. പരുത്തിയുടെ എല്ലാ വെള്ള തുണികളും സോപ്പ് ലൈനിൽ മുക്കുക. കൂടുതൽ അഴുക്കുള്ള ഭാഗത്ത് സോപ്പ് തേച്ച് ഉരക്കുക. കനം കുറഞ്ഞ കുറച്ച് അഴുക്കായ ഭാഗത്ത് തുണികൾ തിരുമ്മി പിഴുകുക എന്നതാണ്. പിന്നെ ഉരക്കുകയാണ്. ഉരക്കുക എന്ന് പറഞ്ഞാൽ കഴുകിന് ശേഷം എന്തിനാണ് ഈ തുണി ഉരക്കുന്നത്? ഈ പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ട് പരുത്തി തുണികൾ കഴുകുമ്പോൾ അവസാനത്തെ ഉരച്ചിൽ അതിനെ വെളുപ്പിക്കുന്ന പദാർത്ഥം ചേർക്കുന്നുണ്ട്. പൊടി നീലമോ ദ്രാവക രൂപത്തിലുള്ള നീലമോ തുണിക്ക് വെന്മ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നല്ല തിളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിപ്പശ മുക്കുന്നുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പ് വെള്ളപ്പരുത്തി തുണികൾ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഈ തുണികളെ വടിവൊത്തും തിളക്കമാക്കാനൊക്കെയാണ് കഞ്ഞിപ്പശയ്ക്ക് നമ്മൾ എത്തിയത് ഉപയോഗിക്കുന്നത്. ഇനി ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇസ്തിരി ഇടുന്നതിൻ്റെ പൊടിക്കൈകൾ എന്നല്ല. നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ കരണ്ടിൽ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടൊക്കെ ഇസ്തിരി ഇട്ടിരുന്നത്. ആ ഇസ്തിരിയാണ് ഏറ്റവും നല്ലത്. നല്ല ഇസ്തിരി പഴയ സിസ്റ്റമാണ് എല്ലാത്തിനും നല്ലത്. അത് അലക്കുന്നതിനാണെങ്കിലും അലക്കുന്നതിനാണെങ്കിലും എല്ലാ രീതിക്കും പഴയ സിസ്റ്റം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോയി എന്നുള്ളതാണ്. ഇസ്തിരി ഇടുമ്പോൾ മേശ ഒരുക്കണം എന്നുള്ളതാണ്. ഒരു പ്രത്യേക മേശ വേണം. അതിൽ പഴയ ഷീറ്റും അതിൻ്റെ പുറത്ത് വെളുത്ത പരുത്തി തുണിയും വിരിക്കണം എന്നുള്ളതാണ്. പരുത്തി തുണി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കട്ടിയുടെ തുണി. ഇസ്തിരി ഇടുമ്പോൾ കുനിയുകയോ വളയുകയോ ചെയ്യാത്ത രീതി മേശയുടെ പൊക്കം. കുഞ്ഞിന് ചില ആളുകൾക്ക് രണ്ട് കാലും നിലത്ത് മുട്ടിൽ നിലത്ത് ഇസ്തിരി ഇടുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിന് നമ്മൾ കാലൊന്ന് വഴുതിയ നമ്മൾ ഇസ്തിരിയുടെ മുകളിലേക്ക് വരിക. അതിന് പുറത്ത് പുറകിൽ വന്നാരെങ്കിലും നമ്മൾ തള്ളിട്ട നേരെ ഇസ്തിരിയുടെ മുകളിലേക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കുഞ്ഞിന് നിലത്ത് പായ വിരിച്ച് ആൾ തേക്കരുത്. ഉയരത്തിൽ തന്നെ നമുക്ക് നിന്ന് തേക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇസ്തിരി ഇടണമെന്നാണ്. പൊതുവെ 80 സെന്റിമീറ്റർ പൊക്കമുള്ളൊരു മേശ വേണം. കുറച്ച് വെള്ളം കയ്യെത്താവുന്ന വിധം വെക്കും. പരുത്തിയും ലിനയും തേക്കുമ്പോൾ വെള്ളം ഉടയാം എന്നുള്ളതാണ്. കയ്യ്, കോളർ, ലൈസി ഇവയെല്ലാം ആദ്യം തേക്കണം. അതാണ് തേക്കുന്നതിൻ്റെ പൊടിക്കൈയാണ് കയ്യ്, കോളർ, ലൈസി. ബട്ടൺസ്, ഹുക്ക്, അലങ്കാര തുന്നൽ, ലോഹ സാധനങ്ങൾ എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറുവശത്ത് തേക്കുക. നൂലുകൾ പൊട്ടാതിരിക്കാനും ദീർഘ നാൾ മനോഹരത നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. തുണികളുടെ നെടുകയുള്ള ഇഴകൾക്ക് ബലം കൂടുതലായതുകൊണ്ട് നെടുകെ ഇസ്തിരി ഇടുന്നതാണ് നല്ലം എന്നതാണ്. ഇത്രയാണ് നമ്മളിതിൽ വരുന്നത്. ഇതാണ് വസ്ത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും NSO കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുക. SSLC മുതൽ PG വരെയുള്ള വിവിധ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് 9037111469 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.